केरला प्रदेश स्कूल टीचर्स असोसिएशन कासरगोड वनिता फोरत्तिन्റെ ആഭിമുഖ്യത്തില്‍ ഏകദിന വനിതാ കൺവെൻഷൻ നടത്തി. അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും സുസജ്ജമായ ഇന്റൻസീവ് കെയർ, എമർജൻസി കെയർ എന്നീ വിഭാഗങ്ങളുടെ സേവനം പൾസ് എംക്രിറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിലാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന വനിതാ കൺവെൻഷൻ നടത്തിയത്. കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും മുൻ എം എൽ എയുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭരണമില്ലായ്മയുടെ 7-ാമത്തെ വർഷത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്നും മന്ത്രിമാരുടെ പേര് പോലും പൊതുജനങ്ങൾക്കറിയാത്ത രീതിയിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിസ്സംഗത പുലർത്തുന്ന ഭരണകൂടത്തെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതായും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നതാണ്, ഈ ഗവൺമെന്റ് ആർക്കു വേണ്ടി ഭരിക്കുന്നു എന്നതാണ്, എന്തുകൊണ്ട് ഈ മന്ത്രിമാരുടെ പേര് പോലും കേരളത്തിൽ പൊതുസമൂഹത്തിൽ അറിയുന്നില്ല. ആകെ 3 മന്ത്രിമാരുടെ പേര് അറിയാം. നമ്പർ 1 പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അറിയാം. രണ്ടാമതായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ മരുമകൻ, അദ്ദേഹത്തിന്റെ പേരും ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയാം. മൂന്നാമത് 1-1-4 എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരുപറയാണ്. ഈ മന്ത്രിമാർ ഒരു തവണയെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രശ്നത്തിന് ഒന്ന് ഇടപെട്ടുകൊണ്ട് ആ ചാനൽ 10-200 ചാനലുണ്ടല്ലോ, ഏതിന്റെയെങ്കിലും മുന്നിലത്ത് വന്നു നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി ഒരു തവണ വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലവരുടെ മുഖം പതിയില്ലേ? അതല്ലേ കാരണം നമ്മളൊക്കെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയില് ഈ കേരള സമൂഹത്തിൽ എവിടെ ചെന്നാലും നമ്മളൊക്കെ തിരിച്ചറിയുന്നത് എന്തുകൊണ്ട്? വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട്, ടി വി ചർച്ചയിൽ ഇടുന്നു എന്നുള്ളത് കൊണ്ട്, വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. വനിതാ ഫോറം ചെയർപേഴ്സൺ എം എ മുംതാസ് അധ്യക്ഷത വഹിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ശശിധരൻ, കെ അനിൽകുമാർ, ജി കെ ഗിരീഷ്, പ്രസിഡന്റ് പ്രശാന്ത് കാനത്തൂർ, ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ, കെ വി വാസുദേവൻ, അശോകൻ കോടോത്ത്, പി ടി ബെന്നി, എ ശോഭന, പി ചന്ദ്രമതി, സ്വപ്ന ജോർജ്, പി ജലജാക്ഷി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് രാജേഷ് കൂട്ടക്കനെ നയിച്ച മോട്ടിവേഷൻ ക്ലാസ് നടന്നു. എം കെ പ്രിയ, അജിത സി കെ, വി കെ പ്രഭാവതി, കൃഷ്ണ സി പി കെ, പി ശ്രീജ, ബിന്ദു എ വി, സൗമ്യ കുളൂർ, ടി ജി ദേവസ്യ, രജനി കെ ജോസഫ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.